മാത്യു കോഴനാടൻ എം എൽ എക്കെതിരെ ഉടൻ തന്നെ വിജിലൻസ് അന്വേഷണം ഉണ്ടാകും അതിൻ്റെ ഉത്തരവ് ഉടനെ പുറത്തിറങ്ങും എന്നാണ് ഇപ്പോൾ അവസാനമായി ലഭിക്കുന്ന വിവരം ഇത് സി പി എമ്മിൻ്റെ വിരട്ടൽ തന്ത്രമാണെന്ന് വ്യക്തം പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച പി ടി തോമസിനെതിരെയും ഇതേ തന്ത്രമാണ് സി പി എം കൈക്കൊണ്ടത് നിരവധി രേഖകളും തെളിവുകളുമായാണ് പി ടി തോമസ് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് അത് നിയമസഭയ്ക്കകത്തും പുറത്തും ഒരുപക്ഷെ അത്തരം ഉന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല നിയമസഭയ്ക്കകത്ത് നിരവധി രേഖകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പി ടി തോമസ് ഈ പിണറായി വിജയനും പിണറായി വിജയന്റെ മകളായ വീണയുടെ പിന്നെ എക്സാലോജിക് കമ്പനിക്കെതിരായിട്ടും എ കെ ആരോപണങ്ങൾ ഉന്നയിച്ചത് അപ്പോഴെല്ലാം ചൂളിപ്പോയി നിയമസഭയിൽ മിണ്ടാതിരിക്ക കുനിഞ്ഞിരിക്കേണ്ടി വന്നിട്ടുണ്ട് പിണറായി വിജയന് അപ്പോ അത്തരം ആരോപണങ്ങളെ സഹിക്കാൻ കഴിയാത്ത സഹിഷ്ണുതയോടെ കേൾക്കാൻ കഴിയാത്ത ഒരു നേതാവാണ് ഈ ജനാധിപത്യ സമ്പ്രദായം അനുസരിച്ച് മുഖ്യമന്ത്രിക്കുന്നത് നമുക്കറിയാം എന്തായാലും വി എസ് അച്യുതാനന്ദനേക്കാൾ പിണറായി വിജയനെ അനവസരപ്പെടുത്തിയ രാഷ്ട്രീയ നേതാവാണ് പി ടി തോമസ് എടുത്തു പറയേണ്ടത് അത്യന്ത ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് തന്നെ ഒരു കോൺഗ്രസ്സുകാരന് അസാധ്യമായെന്ന് പൊതുവേ കരുതുന്ന നീക്കങ്ങളിലൂടെയും നിലപാടുകളിലൂടെയും കൈക്കൊണ്ട വ്യക്തിയായിരുന്നു പി ടി തോമസ് ഇടുക്കിയിലെ ഉപ്പുതോട്ടിൽ നിന്ന് നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും ഒക്കെ നീണ്ട പ്രയാണം കണിശമായ രാഷ്ട്രീയ ബുദ്ധിയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ നീക്കങ്ങളെല്ലാം സ്വന്തം ബോധ്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന രീതി പലപ്പോഴും തിരിച്ചടിയായെങ്കിലും അത് തന്നെയാണ് മികച്ച സംഘാടകനായി പി ടി തോമസിനെ വളർത്തിയത് ഏകദേശം ഇതേ രീതിയിലുള്ള നിലപാട് തന്നെയാണ് കുഴൽനാടലിൽ കാണാൻ കഴിയുന്നത് ഞാൻ പലപ്പോഴും കുഴൽനാടൻ്റെ നിയമസഭാ ചർച്ചകളും നിയമസഭാ ആരോപണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും പി ടി തോമസുമായിട്ട് അദ്ദേഹത്തിന് താരതമ്യം ചെയ്യാൻ തോന്നിയിട്ടുണ്ട് കാരണം യാഥാർത്ഥ്യമാണ് അദ്ദേഹവും പി ടി തോമസിനെ പോലെ വ്യക്തമായ രേഖകളെല്ലാം കൊണ്ട് അതെല്ലാം ഉയർത്തിപ്പിടിച്ച് വളരെ സമർത്ഥമായി തന്നെയാണ് പിണറായി വിജയനെതിരായിട്ടും പിണറായി വിജയൻ്റെ മകൾക്കെതിരായിട്ടും അവിടുത്തെ കുടുംബവാഴ്ചയ്ക്കെതിരായിട്ടും ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അതെല്ലാം വളരെ വ്യക്തമായി പിന്നീട് പിണറായി വിജയന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരാവശ്യം വിളിച്ചു പറയാൻ ഉള്ള ഇടമല്ല നിയമസഭ എന്ന് പോലും പറയേണ്ടി വന്നിട്ടുണ്ട് പിണറായി വിജയന് അവസാനം പിണറായി വിജയൻ കുഴൽനാടൻ പറഞ്ഞതിനെ അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട് മകളുടെ കമ്പനിക്കെതിരായി ഉന്നയിച്ച ആണല്ല പിന്നീട് ശരിയാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ കുഴൽനാടൻ ഇപ്പോൾ നിയമസഭയിൽ ശ്രദ്ധേയനായതും എന്തായാലും പി ടി തോമസ് എന്നതിന് പകരം അവിടെ വയ്ക്കാൻ ഒരാൾ വന്നിട്ടുണ്ട് മാത്യു കുഴൽനാടൻ എന്ന എം എൽ എ തീർച്ചയായിട്ടും അദ്ദേഹം ശക്തമായി തന്നെ പോരാടുമെന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കിയത് അപ്പോഴാണ് അദ്ദേഹത്തിനെ തേജോവധം ചെയ്ത് വ്യക്തിപരമായി തകർത്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് ഇദ്ദേഹത്തിൻ്റെ വായ അടപ്പിക്കണം തുടക്കത്തിൽ തന്നെ ഇയാളെ ഇങ്ങനെ വളർത്തി വിട്ടാൽ കഴിയില്ല അത് തനിക്കും തൻ്റെ കുടുംബത്തിനും അപകടമാകും ദോഷമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എറണാകുളം ജില്ലാ നേതൃത്വത്തെ കൊണ്ട് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നത് രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് വൻതോതിലുള്ള കള്ളപ്പണം വിളിപ്പിച്ചു എന്ന ആരോപണമാണ് സി പി എം രംഗത്ത് വന്നിരിക്കുന്നത് അതിന് പിന്നാലെ തന്നെ മാത്യുക്കുഴൽനാടൻ എം എൽ എക്കെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഒരുങ്ങുന്നതായി റിപ്പോർട്ടും പുറത്തു വരുന്നു ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ കുഴൽനാടനെ പിണറായി വിജയൻ ഭയക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കേണ്ടത് മാത്യു കുഴൽനാട് നികുതി വെട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും നടത്തിയെന്നാണ് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ആരോപിച്ചിരിക്കുന്നത് വിജിലൻസ് അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് നികുതി വെട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്ന ചെയ്യുമെന്നാണ് മാത്യു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പിണറായി സർക്കാരിനെതിരായി ആരോപണം ഉന്നയിക്കുന്നവരെ എല്ലാം ഏറ്റാടുകയാണെന്നാണ് മാത്യു കുഴൽനാടൻ എം എൽ എ പറയുന്നത് തനിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവുകയാണെന്ന വാർത്തകളോട് പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞത് എത്ര വേട്ടയടിയാലും മുന്നോട്ട് വെച്ചക്കാൽ പിന്നോട്ട് വയ്ക്കില്ല സർക്കാരിൻ്റെ കൊള്ളരാമയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാട പോരാട്ടം നടത്തും വിജിലൻസ് കേസ് എടുക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തേണ്ട വിജിലൻസ് കേസിൽ ആശങ്കയില്ല പൊതുസമൂഹത്തിന്റെ പിന്തുണയോടെ സർക്കാരിന്റെ തെറ്റായ താങ്കൾക്കെതിരെ പോരാടുക തന്നെ ചെയ്യും എന്നാണ് മാത്യു കുഴനാടൻ്റെ ഉറച്ച നിലപാട് സർക്കാർ അധികാരത്തെ പരിചയമാക്കുകയാണ് എന്നാണ് മാത്യു മാത്യുക്കുഴനാടന്റെ പ്രയോഗം വയറിൽ കത്രിക കുടുങ്ങിയ ഹർഷീനക്ക് നീതി ഉറപ്പാക്കേണ്ട സർക്കാർ നീതി നിഷേധിച്ചതായി മാത്യു കുടനാടൻ പറഞ്ഞു വീഴ്ച വരുത്തിയ ജീവനക്കാരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് മാത്യു കുടനാടൻ സെക്രട്ടറി മുന്നിലെ ഹർഷീനയുടെ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്ന് സംസാരിക്കുകയും ചെയ്തു ആരോപണങ്ങളാണ് മാത്യു കുടനാടിനെതിരെ സി പി എം ഉന്നയിച്ചത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം ഒരുപാട് കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയിരിക്കുന്നു ദുബായ് ഡൽഹി ഗുവാഹത്തി ബാംഗ്ലൂർ കൊച്ചി എന്നിവിടങ്ങളിൽ ാൻ കൂടി പങ്കാളിയായ നിയമസ്ഥാപനത്തിൽ നിന്നുള്ള വരുമാനമായി കാണിച്ചിരിക്കുന്ന ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് അഭിഭാഷകനായി സജീവ പ്രാക്ടീസ് ആരംഭിച്ച് ഏകദേശം പന്ത്രണ്ട് വർഷം മാത്രമാണ് കുഴനാടൻ ഇത്രയധികം വരുമാനം ഉണ്ടാക്കുന്നത് സംശയകരമാണെന്നൊക്കെയാണ് ജില്ലാ സെക്രട്ടറി പിന്നെ സി എൻ മോഹൻ പറഞ്ഞത് അദ്ദേഹത്തിനെ കൊണ്ട് എന്തായാലും പിണറായി വിജയൻ പറയിപ്പിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ഇതേ ഇത് നമ്മൾ കാണുന്നതാണ് ഇത് ഒരു ഭയപ്പെടുന്നു ആരോപണങ്ങളെ ഭയപ്പെടുന്നു ഈ കുഴൽനാടനെ തുടക്കത്തിലെ പിടിച്ചു കിട്ടണം എന്ന രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് ഈ സി പി എം പ്രയോഗിക്കുന്നത് ഇതേസമയം മാത്യു കൂടന്നെ ആക്രമിക്കാനാണ് മാർസിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നതെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തിന് ചുറ്റും ശക്തമായ പ്രതിരോധം തീർക്കുമെന്നാണ് കെ മുരളീധരൻ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ആരോപണവിധേയനായ ആളെ വ്യക്തിഗത്യ ചെയ്യാനും അപമാനിക്കാനും ശ്രമിച്ചാൽ പാർട്ടി കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്നും മുരളീധരൻ വിശദീകരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ